Jayan, the man behind the legend in the documentary Kivendi, Prasasta director, Nirmada, Gana Rejida, Tudangi, and Legal Prasidhanaya, Sreekumaran Thampi Saru Maitula, interview on Ipoli with Namal Kangu and Bond. And they him, Sri Jayan, Maitula, and the victim of Bendham, over the Miran Dairina, the Gardamai Bendhate team, with some side again. E interview conducted this director Bob and Samuel, Srikanan Nairam Chirna. ഒരു സംവിധായകനും നടനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞാനും ജയനും തമ്മിലുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൂടപ്പുറപ്പുകളെ പോലെയായിരുന്നു സ്വന്തം സഹോദരന്മാരെ പോലെയായിരുന്നു അത് നേരത്തെ തന്നെ ജയനൻ്റെ ഗാനങ്ങളുടെ ആരാധകനായിരുന്നു ആ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സുകൾ പരസ്പരം കീഴടങ്ങി എന്ന് പറയാം ആദ്യകാലത്ത് ആക്ഷൻ സിനിമകൾ സംവിധാനം ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ തന്നെ സ്വന്തമായി നിർമ്മിച്ച ചട്ടമ്പി കല്യാണി പോലുള്ള സിനിമകൾ അക്കാലത്ത് ശശികുമാർ സാറാണ് സംവിധാനം ചെയ്തിരുന്നത് ആക്ഷൻ ചിത്രങ്ങൾ സംവിധാനം ചെയ്യണം എന്ന് നിർബന്ധിച്ചതും മനഃപൂർവ്വം എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചതും ജയനാണ് ജയൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് പുതിയ വെളിച്ചം നായാട്ട തുടങ്ങിയ സിനിമകൾ ഞാൻ സംവിധാനം ചെയ്തത് ഞാൻ എന്നെക്കാട്ടിൽ മാസങ്ങൾക്ക് മൂത്തായിരുന്നെങ്കിലും ജയനെ ചേട്ടാന്നാണ് വിളിച്ചിരുന്നത് കാരണം ഒരു ബഹുമാനം സൂചകമായിട്ട് സാർ എന്ന് വിളിച്ചാൽ അന്യനായി പോകും ഒരു അന്യനെ പോലെ ആയി പോകും പേര് വിളിച്ചാൽ ബഹുമാനം കുറഞ്ഞു പോകും അതുകൊണ്ട് പ്രായത്തിൽ മൂത്തതാണെങ്കിലും ഞാൻ ചേട്ടാ എന്നെ വിളിക്കൂ എന്നാണ് ജയൻ അതിനെ സമാധാനമായി പറഞ്ഞിരുന്നത് അപ്പോൾ ചേട്ടൻ ആക്ഷൻ ചിത്രം സംവിധാനം ചെയ്യുമെങ്കിൽ ഞാനെന്ത് ചെയ്യും ഞാനെങ്ങനെ ചേട്ടൻ ചിത്രങ്ങൾ അഭിനയിക്കും കാരണം ആദ്യകാലത്ത് ഇപ്പോൾ ഹരിഹരൻ ശരഭഞ്ചനത്തിലൂടെ ജയനെ പ്രധാന കഥാപാത്രമാക്കിയെങ്കിലും അതും ഒരു ദുഷ്ടകഥാപാത്രമായിരുന്നു വില്ലനായിരുന്നു അത് പ്രതിനായകനായ നായകനാണ് അപ്പോൾ ജയൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദുഷ്ടകഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ച് മലയാള സിനിമയിൽ എൻ്റെ ജീവൻ ഒടുങ്ങിപ്പോകുമോ എന്നായിരുന്നു ഞാൻ സ്വന്തമായി നിർമ്മിച്ച് ശശികുമാർ സാർ സംവിധാനം ചെയ്ത ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൽ പ്രതിനായകനായിരുന്നു ജയൻ അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജയൻ എന്നോട് പറഞ്ഞു ജഗത് ശിവകുമാറിനെ പോലെയുള്ളവരെ സിനിമാ രംഗത്ത് കൊണ്ടുവരികയും കെ പി ഉമ്മറിനെ പോലെയുള്ള വില്ലന്മാരെ സൽക്കഥാപാത്രങ്ങളാക്കുകയും ചെയ്ത തമ്പിച്ചേട്ടൻ എന്തുകൊണ്ട് എന്നെ ഒരു സൽക്കഥാപാത്രമായി അവതരിപ്പിച്ചുകൂടാ ഞാനൊന്ന് രക്ഷപ്പെടട്ടെ എന്നെന്നോട് പറഞ്ഞു ആ സമയത്ത് കെ സുരേന്ദ്രൻ എഴുതിയ ഭിക്ഷ എന്ന നോവൽ സിനിമയാക്കാൻ ഞാൻ ആലോചിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഭിക്ഷ എന്ന കഥാപാത്രത്തിൽ രണ്ട് നായകന്മാരുണ്ട് എന്ന സോറി ഭിക്ഷ എന്ന നോവലിൽ രണ്ട് നായകന്മാരുണ്ട് വി വി സ്വാമി എന്ന സന്യാസി പ്രേമ നൈരാശ്യ നിമിത്തം സന്യാസിയെ മാറിയവരാണ് ദിവാകരൻ നായർ എന്നൊരു കഥാപാത്രം ദിവാകരൻ നായർ നായകനാണെങ്കിലും പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രമാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ ഭിക്ഷ നോവൽ ജയിന് വായിക്കാൻ കൊടുത്തു എനിക്കിഷ്ടമുള്ള കഥാപാത്രത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു പി വി സ്വാമി ആവണോ ദിവാകരൻ നായരാകണോ എന്ന് നീ തന്നെ തീരുമാനിക്കുക ജയൻ ആ നോവൽ വായിച്ച് ആ രാത്രി തന്നെ വായിച്ചു ഒരു രാത്രി കൊണ്ട് തന്നെ വായിച്ചു അടുത്ത ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് വി വി സ്വാമി ആയാൽ മതി കാരണം ദിവാകരൻ നായരിലും ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വേഷങ്ങളിലൊരു ഛായ തെളിയുന്നുണ്ട് അതേസമയം വി വി സ്വാമി തികച്ചും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് അപ്പോൾ ഞാൻ ജയനെ വി വി സ്വാമിയായി കാസ്റ്റ് ചെയ്തപ്പോൾ സുരേന്ദ്രൻ സാറ് പോലും എന്നോട് ചോദിച്ചു അത് ശരിയാകുമോ കാരണം ജയൻ ദുഷ്ടകഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിക്കുന്ന ഒരു നടനാണ് ഇത്രയും ശാന്തശീലനായ സൗമ്യനായ ഒരു കഥാപാത്രമായിട്ട് ജയനെ വന്നാൽ എങ്ങനെയിരിക്കും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ സുരേന്ദ്രൻ സാറ് മാത്രമല്ല എൻ്റെ
എൻ്റെ സഹായികളും എൻ്റെ ഛായാഗ്രഹകനും എൻ്റെ എല്ലാവരും ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ജയന് അത് ചെയ്യാൻ സാധിക്കും. ജയനൊരു ഒരു നല്ല നടനുണ്ട്. നല്ല നടൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. കാരണം ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങളെ കൊടുത്തതുകൊണ്ട് ജയൻ്റെ സൗമ്യഭാവം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അത് കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഏതൊരു സ്വപ്നത്തിൽ വി വി സ്വാമിയായിട്ട് ജയൻ അഭിനയിച്ചു. പക്ഷേ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകളും ഇമേജിൽ വിശ്വസിക്കുന്നവരാണെന്ന് ആ സിനിമ പുറത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഭിക്ഷ എന്ന നോവലിനെക്കുറിച്ചും ഈ സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ പാടില്ലാത്ത ജയൻ്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത് ഈ ചെറിയ കുടിൽ ആണ് ആശ്രമം. ആശ്രമത്തിന് അടിത്തട്ടിലൊരു ഗുഹയുണ്ടാകാം. ആ ഗുഹയ്ക്കുള്ളിൽ പല ദുഷ്ടതകളും നടന്നുകൊണ്ടിരിക്കാം. അവസാനം ഇതൊക്കെ പുറത്തു വരും. അങ്ങനെ പ്രതീക്ഷിച്ചവരൊക്കെ ഞങ്ങൾക്ക് നിരാശരാക്കേണ്ടി വന്നു. കാരണം വി വി സ്വാമി അവസാനം ആ തൻ്റെ മൂടുപടം മാറ്റി തൻ്റെ പഴയ കാമുകിയായ മധ്യവയസ്കയെ ആലിംഗനം ചെയ്യുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. അങ്ങനെ ഭിക്ഷ എന്ന നോവലിന് ഞാൻ സിനിമയ്ക്ക് കൊടുത്ത പേര് ഏതോ ഒരു സ്വപ്നം എന്നായിരുന്നു. കാരണം സുരേന്ദ്രൻ സാറ് ആ നോവലിലൂടെ കൊണ്ടുവന്ന ആശയം ഓരോ മനസ്സും ഭിക്ഷാന്തേഹിയാണ്. മനുഷ്യ മനസ്സൊരിക്കലും സംതൃപ്തി കാണുന്നില്ല. അത് എന്തിനോ വേണ്ടി ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് ഒരു അല്പമൊന്ന് മാറ്റി ഓരോ മനസ്സും ഏതോ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ അലയുകയാണ്. ഏതോ ഒരു സ്വപ്നം, ആ സ്വപ്നം എന്താണെന്ന് ആ വ്യക്തിക്ക് തന്നെ വ്യക്തമായിട്ട് അറിവില്ല. അതാണ് ജീവിതം എന്ന കടങ്കഥയുടെ രഹസ്യം. അപ്പോൾ ഏതായാലും ഈ ഏതോ ഒരു സ്വപ്നത്തിലൂടെയാണ് നല്ലവനായി അഭിനയിക്കാൻ ജയന് കഴിയും എന്ന് നമ്മുടെ നിർമ്മാതാക്കൾ മനസ്സിലാക്കിയത്, സംവിധായകരും. അത് കഴിഞ്ഞ് വേനൽ ഒരു മഴ എന്ന സിനിമയിൽ ആക്ഷനേ ഇല്ലാത്ത, അതായത് സംഘടനകളെ ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് ഞാൻ ജയനെ, ഒരു എൻജിനീയറായിട്ട് ഞാൻ ജയനെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് ഹിന്ദിയിൽ ധർമ്മേന്ദ്ര അഭിനയിച്ച ഫൂലവർ പത്ഥർ, ധർമ്മേന്ദ്രയും മീനാകുമാരി അഭിനയിച്ച ഫൂലവർ പത്ഥർ റീമേക്ക് ചെയ്തപ്പോഴും അതിൽ ധർമ്മേന്ദ്രയുടെ വേഷത്തിൽ ജയനെ അഭിനയിപ്പിച്ചു, മീനാകുമാരുടെ വേഷത്തിൽ ശ്രീവിദ്യ അഭിനയിപ്പിച്ചു. അങ്ങനെ ഇടിമുഴക്കം, അങ്ങനെ ധാരാളം ചിത്രങ്ങൾ. പിന്നെ എൻ്റെ പടങ്ങളിലെല്ലാം നന്മ ചെയ്യുന്ന നായകനായിട്ട് ജയൻ വന്നപ്പോഴാണ് മറ്റ് സംവിധായകരും ജയനെ നായകൻ ആക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു കൃതജ്ഞത എന്നോട് മരിക്കുന്ന നിമിഷം വരെയും ജയൻ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ജയനിൽ ഞാൻ കാണുന്ന പ്രത്യേകത. നമ്മുടെ മറ്റ് പലരും അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പലരും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ആരാണെന്ന് ചോദിച്ചാൽ ആ പണ്ട് പാട്ടൊക്കെ ഇട്ടുള്ള ആളല്ലേ എന്ന് ചോദിക്കാൻ പോലും മടിച്ചെന്നിരിക്കില്ല. മരിക്കുന്ന ദിവസം, അതായത് കോളക്കത്തിൻ്റെ ഷൂട്ടിങ്, ഹെലികോപ്റ്റർ ഷൂട്ടിംഗ്, ഹെലികോപ്റ്റർ അങ്ങ് ഷൂട്ട് ചെയ്യുന്ന ദിവസം രാവിലെ 6 മണിക്ക് തന്നെ ജയം വിളിച്ചിരുന്നു. എല്ലാ ദിവസവും വിളിക്കും. അതായത് താൻ അഭിനയിക്കുന്ന രംഗങ്ങളുടെ ഒരു വിശേഷം എന്നോട് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുക എന്നത് ജയൻ്റെ ഒരു പ്രതിദിന പരിപാടിയായിരുന്നു. അത് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഊട്ടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പാം ഗ്രോവ് ഹോട്ടലിൽ നിന്ന് രാവിലെ സോളവാരത്തിലേക്ക് ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഇന്ന് അതിഗംഭീരമായൊരു രംഗമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്, ഹെലികോപ്റ്ററിൽ ഞാനും ബാലങ്കിനാരുമായിട്ടുള്ള സംഘട്ടനമാണ്, ഫൈറ്റാണ്, ഞാനതിൽ തൂങ്ങിക്കിടക്കും, ആ ചേട്ടൻ നോക്കിക്കോളൂ, ഉഗ്രം അത്യുഗ്രനായിരിക്കും ആ രംഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ സ്നേഹിതൻ പോയത്. പക്ഷേ വൈകുന്നേരം ശശികുമാർ സാറ്, സംവിധായകൻ ശശികുമാർ സാറ് എന്നെ വിളിച്ച് പറയുന്നു, ജയൻ അപകടത്തിൽപ്പെട്ടു, മരിച്ചിട്ടില്ല പക്ഷെ മരിക്കും. ഞാൻ ഓടിയെത്തി മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിൽ. ഞാനവിടെ എത്തിയപ്പോഴേക്കും ജയൻ അന്ത്യശ്വാസം വലിച്ചിരുന്നു. അന്ന് പ്രശസ്ത നിർമ്മാതാവ് ഹരിപോത്തനും
ഞാനും കൂടിയാണ് എംബാങ്ക്മെൻ്റ് ചെയ്ത ജയൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഉപ്പിട്ട് കൊടുത്ത ഞങ്ങൾ രണ്ടുപേരാണ്. അടുത്ത ദിവസം, അതായത് അടുത്ത ദിവസം രാവിലെ ആക്രമണം എന്ന സിനിമയുടെ ഷൂട്ടിങ് മസിച്ചേട്ടൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ നടക്കാനിരിക്കുകയാണ്. അത് ജയൻ വരാനിരിക്കുക അടുത്ത ദിവസം എൻ്റെ ഷൂട്ടിങ്ങിന് വരാനിരിക്കുകയാണ്. പക്ഷെ ജീവനുള്ള ജയന് പകരം അടുത്ത ദിവസത്തെ ഫ്ലൈറ്റിൽ ജീവനില്ലാത്ത ജയനാണ് വന്നത്. അതാണ് എനിക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവം. ആക്രമണം എന്ന സിനിമയാണ് ശരിക്കു പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രഞ്ജി പണിക്കലൊക്കെ തിരക്കഥെഴുതി, പിന്നെ ധാരാളം തലസ്ഥാനം പോലെ ഏകലവ്യൻ പോലുള്ള ധാരാളം സിനിമകൾ വന്നല്ലോ. അതിൻ്റെ ആദ്യത്തെ സംരംഭം, ആദ്യ സംരംഭം എന്ന് പറയാം, അത് ആക്രമണമായിരുന്നു. കാരണം IPS ഓഫീസറായ ജയൻ അഭിനയിക്കുന്ന കഥാപാത്രം മന്ത്രിയുടെ മുറിയിൽ തൻ്റെ യൂണിഫോം അഴിച്ചു വച്ചിട്ട് ഈ യൂണിഫോമിനോട് നീതി പുലർത്താൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാനൊരു സാധാരണ പൗരനായി മാറി താങ്കളെപ്പോലുള്ള മനുഷ്യ പിശാചികളോട് എതിരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന IPS ഓഫീസറുടെ വേഷമാണ് ജയൻ. പക്ഷേ ആ രംഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം 7 ദിവസം മാത്രമേ രവൻ ജയൻ അതിൽ അഭിനയിച്ചുള്ളൂ. രണ്ടാമത്തെ ഷെഡ്യൂൾഡാണ് ഈ നവംബർ 17 മുതൽ ഉമാ ഷൂട്ടിൽ വെച്ചിരുന്നത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മൃതദേഹമാണ് വന്നത്, എൻ്റെ ഷൂട്ടിംഗ് ക്യാൻസലായി. പിന്നെ എനിക്ക് ആ കഥയിൽ മാറ്റം വരുത്തേണ്ടി വന്നു. അത് പൊളിറ്റിക്കൽ സിനിമയല്ലാതായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരരയന്നം ഒരു കൊക്കായിട്ട് മാറിയ ചിത്രമാണ് നിങ്ങൾ ആക്രമണം എന്നുള്ള ഇപ്പോഴത്തെ സിനിമയിൽ കാണുന്നത്. കാരണം പിന്നെ എന്തൊക്കെയോ കഥയൊക്കെ മാറ്റി മറിച്ച് ക്ലൈമാക്സൊക്കെ മാറ്റി ഇൻ്റർവെൽ സമയത്ത് ജയൻ അഭിനയിക്കുന്ന കഥാപാത്രം മരിച്ചു പോകുന്നതായിട്ട് കാണിച്ചപ്പോൾ തന്നെ ആ ചിത്രത്തിൻ്റെ സർവശക്തിയും ക്ഷയിച്ചു പോയി. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ജയൻ്റെ മരണം രണ്ട് തരത്തിലെന്നെ ബാധിച്ചത്. നായാട്ട് നിർമ്മിച്ച ഹേംനാഗ് ഫിലിംസിൻ്റെ അടുത്ത രണ്ട് സിനിമകളും ഞാൻ സംവിധാനം ചെയ്യാനിരിക്കുകയായിരുന്നു. ജയനായിരുന്നു നായകൻ. ആ രണ്ട് സിനിമകളും ഞാൻ വിട്ടു, വേണ്ടെന്ന് പറഞ്ഞു. കാരണം ജയൻ ഇല്ലാതെ ആ കഥകൾ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ആ സ്ഥലത്തേക്ക് ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ഒരു പടം വന്നു, ഹിം എന്നൊരു പടം വന്നു. ഒന്ന് IBCC, മറ്റൊന്ന് ജോഷിയുമാണ് ഡയറക്റ്റ് ചെയ്തത്. ആ ചിത്രങ്ങളിലേക്ക് മമ്മൂട്ടിയെ ശുപാർശ ചെയ്തത് ഞാനാണ്. കാരണം ഇതിനിടയിൽ ഞാൻ മമ്മൂട്ടിയെ നായകനാക്കി മുന്നേറ്റം എന്ന സിനിമ എടുത്തിരുന്നു. ഏതായാലും ജയൻ്റെ മരണം ഒരു സഹോദരൻ്റെ മരണം മാത്രമായിരുന്നില്ല എനിക്ക്, ശ്രീകുമാരൻ തമ്പി എന്ന നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ഒരു വലിയ പരിവർത്തനം കൂടിയായിരുന്നു, വലിയ ടേണിംഗ് പോയിൻ്റ് കൂടിയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ ജയൻ്റെ മരണത്തോടുകൂടി എൻ്റെ ഒരു ആക്ഷൻ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകൻ, ഒരു കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന നിലയിലുള്ള എൻ്റെ യാത്ര അവസാനിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം, ആരോടും പറയാത്ത അനവധി കാര്യങ്ങൾ ജയനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ജയൻ ലേത എന്ന നടിയെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. അതൊന്നും ശരിയല്ല. ജയൻ വിവാഹം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു മലയാളിയായ ഒരു എയർ ഹോസ്റ്റസിന്. ആ സ്ത്രീയെ എനിക്കറിയാം. ഇപ്പോഴും അപൂർവം ഞങ്ങൾ കാണാറുണ്ട്. അവർ വേറെ വിവാഹം കഴിച്ചു. ആ രഹസ്യം എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ലതയുമായിട്ടുള്ള കഥ, പ്രണയത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പടരുന്നതിനിടയിൽ എന്നോട് ജയൻ പറഞ്ഞു, ചേട്ടാ ഞാൻ എന്തായാലും നടി വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ ഒരു ദിവസം ആ യുവതി വരുന്ന ഫ്ലൈറ്റിൽ ഞാനും ജയനും കയറി തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നേരത്തെ ആ സ്ത്രീയോട് പറഞ്ഞിരുന്നു ജയൻ, ഇങ്ങനെ തമ്പിച്ചേട്ടനെ കാണിക്കും, നിന്നെ കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് ഈ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും ഒരു പരിചയപ്പെടുത്തലും വേണ്ടി വന്നില്ല. ഞങ്ങൾ സംസാരിച്ചു. പിന്നീട്
ഞാൻ ട്രിവാൻഡ്രം യാത്രകളിൽ ആ യുവതി എർഹോസ വരുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. കാരണം എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയാകാൻ പോകുന്ന യുവതി എന്ന നിലയിൽ ആ നിലയിലാണ് അവരെന്നോടും പെരുമാറിയിരുന്നത്. ജയൻ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസത്തിനകം വിവാഹം നടക്കുമായിരുന്നു. പിന്നെ മറ്റൊന്ന്, ജയൻ്റെ ബാല്യത്തെയും കൗമാരത്തെയും കുറിച്ചുള്ള ചിത്രങ്ങൾ, താൻ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം കഷ്ടപ്പാട് ഒക്കെ ജയനോട് പറയുമായിരുന്നു. ഞാനും വളരെ വലിയൊരു ജന്മി തറവാട്ടാണ് ജനിച്ചതെങ്കിലും എൻ്റെയും കൗമാരം വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നു. അത് ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാനീയം എന്ന് പറയുന്നത് കഞ്ഞി തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം എടുത്ത് അതിൽ തേങ്ങ തിരുമ്മിയിട്ട് ഉപ്പും ചേർത്ത് കുടിക്കുക. അതായിരുന്നു ജയൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. ഒരു ദിവസം ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ സന്ധ്യ സമയത്ത്, ഏകദേശം നമ്മുടെ ഈ ടിഫിൻ സമയമൊക്കെ കഴിഞ്ഞ്, എന്നാൽ അത്താഴത്തിന് സമയമായിട്ടില്ല, ആ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, ഈ നല്ല ചെമ്പാവരയുടെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും തേങ്ങാതിരുമിത് ഇട്ട് ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ, നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷൻ ബോയെ വിളിച്ചു. അവനോട് പറഞ്ഞു, എടാ എൻ്റെ ഞാൻ പറയുന്ന ഞാൻ കഴിക്കുന്ന സാധനം കൊണ്ടുപോവാ, രണ്ട് ഗ്ലാസ് വേണം ഇന്ന്, തമ്പിച്ചേട്ടൻ വേണമെന്ന്. അങ്ങനെ ഇത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഒരു കവിൾ കുടിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഈ ജയൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇതിനൊരു കഥയുണ്ട്. കാരണം കൗമാരകാലത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു, വളരെ പ്രയാസപ്പെട്ട് എവിടെന്നെങ്കിലുമൊക്കെ പണയം വെച്ചൊക്കെ കാശ് കൈ കിട്ടുമ്പോൾ ഓടിപ്പോയി അരി വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഊണ് സമയമൊക്കെ കഴിഞ്ഞിരിക്കും, അമ്മ പെട്ടെന്ന് ചോറ് വയ്ക്കും, അപ്പോൾ ഞങ്ങളൊക്കെ വിശന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ചോറ് വേകുന്നതിന് മുമ്പ് വിശപ്പ് മാറ്റാനായിട്ട് അമ്മ തന്നിരുന്നതാണിത്. കഞ്ഞി വേകുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് അതിൽ തേങ്ങ തിരുമ്മിയിട്ട് ഉപ്പ് ഇട്ട് തരുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നോ, ഇപ്പോൾ ഞാൻ ആ ടേസ്റ്റ് അനുഭവിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞതൊന്നും മറക്കാത്ത ഒരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു ജയൻ എന്ന കൃഷ്ണനായർ. ആ സമയത്ത് ജയനല്ല, കൃഷ്ണനായരാണ്. ഞാനും എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് ഞാൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിന്നതൊക്കെ ജയനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു സംവിധായകനും നടനും തമ്മിലുള്ള ബന്ധമോ, ഒരു നിർമ്മാതാവും നടനും തമ്മിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തും നടനും തമ്മിലുള്ള ബന്ധമോ ഒന്നും ആയിരുന്നില്ല. തികച്ചും ഒരമ്മ പ്രസവിക്കാതെ സഹോദരന്മാരായി തീർന്ന രണ്ട് സുഹൃത്തുക്കളുടെ ബന്ധമായിരുന്നു.